സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടാൻ റെഗുലേറ്ററി കമ്മീഷൻ ധാരണയായി. നിരക്ക് കൂട്ടുന്നതിനെ സർക്കാരും അനുകൂലിച്ചു. വർധന 18 പ്രഖ്യാപിക്കും. എത്ര ശതമാനം വർധന വരുത്തണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. ഇതു സംബന്ധിച്ച് കമ്മീഷനിൽ ചർച്ച തുടരുകയാണ്. എന്നാൽ വൈദ്യുതി ബോർഡ് ആവശ്യപ്പെട്ട അത്രയും വർധന അനുവദിക്കാനിടയില്ല എന്നാണ് വിവരം. വരുന്ന 4 വർഷത്തിനുള്ളിൽ 2 തവണയായി 7,000 കോടിയുടെ അധിക വരുമാനം ലഭിക്കുന്ന വിധം നിരക്ക് കൂട്ടണമെന്നാണ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നൽകേണ്ട ഫിക്സർ ചാർജും കൂട്ടുന്നത് ഉൾപ്പെടെയാണിത്. ഇവ രണ്ടും ചേർത്ത് ഈ വർഷവും അടുത്ത വർഷവും 10% 2020-21 7% ഉയർന്ന നിരക്കാണ് ബോർഡ് ആവശ്യപ്പെട്ടത്. നിരക്ക് കൂട്ടുന്നതിനെ ഉപഭോക്താക്കൾ എതിർത്തിരുന്നു. കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിലാണ് ഉപഭോക്താക്കൾ തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചത്. എന്നാൽ ബോർഡിന്റെ നഷ്ടം കണക്കിലെടുത്ത് നിരക്ക് കൂട്ടാനാണ് കമ്മീഷനിലെ ധാരണ. ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് സർക്കാരും സ്വീകരിച്ചത്. ജനുവരി 1 മുതലാണ് പുതിയ നിരക്ക് നിലവിൽ വരേണ്ടിയിരുന്നത്. എന്നാൽ നിരക്ക് പരിഷ്കരണ നടപടികൾ പൂർത്തിയാകാത്തതിനാൽ നിലവിലുള്ള നിരക്കിന്റെ പ്രാബല്യം 3 മാർച്ച് വരെ നീട്ടി. 18 പ്രഖ്യാപിക്കുന്ന പുതിയ നിരക്കിന് ഈ 1 മാസം മുതൽ മുൻകാല പ്രാബല്യം നൽകാനും സാധ്യതയുണ്ട്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.